അൽഹംദുലില്ലാ. റബ്ബേ, കുട്ടികളും മക്കളും ഒന്നും ഇല്ലാത്ത പേരൊക്കെ ഒരു പേരാണോ? അതിനൊരു പേരറിയാൻ പറ്റുമോ? ഇപ്പോഴാണ് പഠിച്ചവനെ നിരീക്ഷിച്ചിട്ട് മനസ്സിനൊരു സുഖവും സമാധാനം ഈ മാസത്തിലൊന്ന് കിട്ടിയിരിക്കണത്. മാസത്തിലെ നോക്കി കുത്തിറക്കാൻ തുടങ്ങിയിട്ട് കുട്ടികളും മക്കളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാത് നേരത്തും കാലത്തും സമയത്തോടെ ഉണ്ടാക്കണം. ഈ പ്രായം കൂടുന്നിടത്തോളം ഈ പ്രസവത്തിനുള്ള ബുദ്ധിമുട്ടും കൂടും. അല്ലെങ്കിൽ തന്നെ ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ കീറി മുറിച്ചല്ലേ ചെജണത്. തടിക്കൊരാട്ടോ എനിക്കൊരായാസം വേണ്ടേ സുഖമായിട്ട് പ്രസവം എടുക്കണമെങ്കിലേ? ഇതിപ്പോ അതൊന്നുമില്ലല്ലോ. പറിച്ചോൻ ഏതാണ് ഇതുവരെ ഇവിടെ എത്തിച്ചു. ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ട് സന്തോഷത്തിൽ കഴിഞ്ഞിട്ടിയാ മതീനി. അല്ലാ, ഇനിയിപ്പോ ഏതായാലും ഈ കാര്യത്തിനെ ചൊല്ലിക്കാണ്ട് മനസ്സിന് അങ്ങോട്ട് ഒരു ഇടങ്ങേറില്ലാതായി. പഠിച്ചവൻ ഓരോ നേരം കാലൊക്കെ കരുതി വെച്ചേക്കും. സുമയ്യ, ഇനി അവിടെ ഇവിടെ ഓരോ പണി തടി ഇറക്കാൻ നിക്കണ്ടോ? തോത്തലും തുറക്കലൊക്കെ അവിടെ ഇട്ടാളാ. അതൊക്കെ ഇനി റാസി ചെയ്തോളൂ. റാസിയേ, എന്നെ കൊണ്ട് കച്ചിന്റെ പണിയൊക്കെ എടുത്തു ഓളക്കൊന്ന് സഹായിച്ചു കൊടുക്കേ. ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ ഇങ്ങനെ തടി അനങ്ങാതെ നോക്കിയാ മതി. അത് കഴിഞ്ഞാ പിന്നെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തു തുടങ്ങാം. ഈ ഒരു സമയത്താണ് നല്ലോണം കരുതേണ്ടത്. പള്ളിയിരുത്തോ. നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കുഞ്ഞുമാളെ, ഞാൻ നജ്ജാ അറിഞ്ഞിക്കണ എഴുതിയിക്കണ്. അതിനിപ്പോ അനക്കിപ്പോ പണ്ടത്തേക്കുള്ള വിളിയൊന്നും ഇല്ലല്ലോ ഇപ്പോ. ആ സുമയ്യാക്കേ ചെറിയോക്കെ ആ രണ്ടു മാസൊക്കെ അയക്കണ്. അല്ല, കൊഴപ്പൊന്നുമില്ല. ഇപ്പത്തെ കുട്ടികളല്ലേ, ഓൽക്ക് ഇപ്പൊ അതിമാത്രമുള്ള വിവരമൊക്കെ അല്ലേ ഉള്ളൂ. ആ ആ ആയിക്കോട്ടെ, എൻ്റെ ഒഴിവിനട്ടൻ പറഞ്ഞൊന്ന് വന്നു പോയിക്കോണ്ടി. നല്ല സന്തോഷത്തിലടി പറഞ്ഞിട്ട് പത്ത് ആ കെട്ടുമ്പോ മാസമായിട്ടുള്ളൂ കെട്ടിച്ചു കൊടുത്തിട്ട്. എന്നാലും കുട്ടികളും മക്കളും ആക്കാൻ ഞാൻ ഈ മനസ്സിനൊരു ഇടങ്ങേറാണ്. ആ നമ്മളെ കുടുംബത്തിലൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഒക്കെ നേരത്തും കാലത്തൊക്കെ ആയവരല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഇടങ്ങേറാണ് മനസ്സിക്ക്. പറിച്ചോ ഏതായാലും ഇഞ്ച പ്രാർത്ഥന കേട്ടിക്കണെന്നാ പോരെ. ഇല്ലേ, കൊഴപ്പൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇപ്പൊ തുടക്കല്ലേ. ഇപ്പത്തെ കുട്ടിയാക്കൊന്നും ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് ഒരു ഇതില്ലല്ലോ. ഓല ഓല് പോയിച്ചേർക്ക് ഇങ്ങനെ നടക്കല്ലേ. ആ ആ ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര സമയ? അതിമ്മാ, അടി വയറ്റിൻ്റെ കൂടെ എത്താണോ? കുത്തി പറിച്ചിട്ട് വരുത്തം. പിന്നെ ചെറുതായിട്ട് ബ്ലീഡിങ്ങും ഉണ്ട്. അതൊന്നും പത്ര കണക്കാക്കണ്ട. അതിപ്പോ ചിലർക്കൊക്കെ കേക്കണുണ്ട്. കൊറച്ചേരോട് പോയി കടന്നളാ, അത് ശരിയായിക്കോളൂ. ഇമ്മതിന് അങ്ങനെയല്ല, കൊറച്ച് നല്ലോണം ഉണ്ട്. ഇന്നലെ മെല്ലെ ഉണ്ടേന്, ഞാൻ പറയാതന്നതാ. അത് ശരി. എന്നിട്ട് എത്തേടി അജ്ജ് മുണ്ടാതെ കുത്തിറന്നത്? അന്റെ നാഗ് എങ്ങോട്ട് ഇറങ്ങിപ്പോയിനിയോ? ബാപ്പച്ചിതൊന്നും വെജല്ല കേക്കാനി. എത്താ മനസ്സിലാക്കിക്കണത്? ഇത് വെറും കുട്ടിക്കളിയാന്നോ? ഇപ്പൊ എനിക്ക് തിരിഞ്ഞില്ലേ? ഇനിങ്ങനെ പൊത്തി പൊടിച്ച് നിന്നിട്ടൊന്നൊരു കാര്യമല്ല. ആസത്തിനേക്ക് പോയിക്കോളി എടുക്കാച്ചാല്. ഞാൻ ഇഞ്ഞതിക്ക് വലിച്ചേക്കണ്ട. ഞാൻ അത് ഒരാളേ അല്ല. ഞാൻ ഇവിടെ ഒരു പണി എടുക്കണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് അറിഞ്ഞ മുതൽക്ക്. എന്നിട്ട് ഇഞ്ഞ മാറി കടന്നുകാണ്ട് അതൊന്നും ചെയ്ത് കണ്ട് വേണ്ടാത്ത വണ്ടി മലയും എത്തിക്കിടക്കെ ഇങ്ങളെന്നെ അതിന്റെ ദോഷം അനുഭവിക്കണം. എന്റെ ബാപ്പാ, എന്റെ കുട്ടീന്റെ കഷ്ടകാലം അല്ലാതെ എത്താതിനൊക്കെ പറയുന്നേ. ഞാൻ അന്നെ പറഞ്ഞിട്ട് നരകം പിടിച്ചോടുത്ത് നിന്ന് പെണ്ണ് കൊണ്ടണ്ടാന്ന്. ഇപ്പൊ എത്തായി ആ നരകം? ഈ കാലം മുഴുവൻ ജന്മം മുഴുവനും ഉണ്ടാകും.
ഓൾക്ക് തീർപ്പതില്ലാതൊക്കെ പള്ളിയിലുണ്ടായതാ. അതേൽക്കന്നെയായി. ഇപ്പൊ കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ട. ഇപ്പൊ എനിക്ക് സുഖമായിട്ട് കുത്തറക്കാനായില്ലേ. ഇനി പഠിച്ചരി പോയിട്ട് പഠിച്ച് വലിയ കലക്ടറായിക്കോ. അതുകൊണ്ടുള്ള എനിക്കൊക്കെ കൊണം. അല്ലാതെ കുട്ടികളും മക്കളും അല്ല. കുട്ടീന്റെ ഒരു നിർഭാഗ്യം കേട്ടോ ചെറുക്കനായി. പോയത് തന്നെയാണ് ഓക്ക്. ഓളെ മനസ്സോണ്ട് ഓക്ക് ഒരു തീർപ്പതി ഉണ്ടായിട്ടില്ല. ഓൾക്ക് 24 മണിക്കൂർ ഓനോട് കുറു കുറു പറഞ്ഞ് പഠിച്ചാൻ പോണെന്നൊരു വിചാരേ ഉണ്ടായിട്ടുള്ളൂ. ഇത് പുറത്ത് 4 മനസ്സന്മാര് കേട്ടിരിക്കണ അമ്മായിമേന്റെ കോണം കൊണ്ടാണ് അറിഞ്ഞോണ്ടേ നടക്കുള്ളൂ. ഞാൻ ആ കുഞ്ഞുമാളോടൊക്കെ എങ്ങനെ പറഞ്ഞതാണ് ഒരു പേരക്കുട്ടി ഉണ്ടാക്കുകയാണ് എന്നുള്ളത്. അതിന്റെ ഒരു പുതുമൊരു വല്ലാതെ തരുന്നു. 5 നേരം ഞാൻ പ്രാർത്ഥിച്ചറിഞ്ഞിക്കണ ഇച്ചൊരു കുട്ടീനെ കാട്ടിക്കൊണ്ടാർന്നിട്ട് അതിനെങ്ങനെ ഒന്ന് കാട്ടി തന്നു എന്നല്ലാതെ ഇച്ചേ കിട്ടിയോ. അവൻ ആ മനസ്സുകൊണ്ട് തീർപ്പതി പെട്ടവന് ലാളിച്ചാനും കൊഞ്ചിച്ചാനും ഒക്കെ സമയം കാണണം. ഇഞ്ച കുടുംബത്തിലൊന്നും ഇങ്ങനെ ഒരു നരകം ഉണ്ടായിട്ടില്ലേ. ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പാന്റെ കുടുംബത്തിലായാലും ഇങ്ങനെ ഒരു ശാപം പിടിച്ച പെണ്ണുങ്ങൾ കേറി വന്നിട്ടില്ല. ഇത് പള്ളേലുണ്ടാകാത്തതേ. പള്ളേൽ ഉണ്ടായിട്ടത് നാസായി കുസിയായിട്ട് പോണത് എത്താണ് ശാപം കൊണ്ടാണ്. ശാപം പിടിച്ച പെണ്ണുങ്ങളായിട്ടാണ്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കാവോ. അത് ഞാൻ ഇന്നലെ പറഞ്ഞലേക്ക പള്ളേനുള്ള കൂടെ വരുത്തൊക്കെ ഉണ്ട്. അത് നല്ലോണം കൂടിയേക്കണ് ഞെത്തമ്മള് കാട്ടുക. അയിനിപ്പോ എത്താ. ഇതൊക്കെ പെണ്ണുക്കുള്ളന്നെയല്ലേ. അയിനപ്പ ജീന ഓല ഒളിച്ചിന്. അതല്ലേക്ക നമുക്ക് ഈ കുട്ടീനെ ഉണ്ടാകുമെന്ന് തന്നെ തോന്നണില്ല. ഉണ്ടാകുമെന്ന് തോന്നല്ലടി ഉണ്ടാകൂല. ഇമാരൊരു ശാപം പിടിച്ച ജന്മങ്ങളെ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഇതേ വന്ന് കയറിയ പെണ്ണുങ്ങളെ കുഴപ്പാണ്. ഇനി എത്ത് കാഴ്ച കണ്ട് കുത്തിരക്ക ചോളെടുത്ത് ആസത്തിരിക്ക് പോയി നോക്കി. ഈ ജിമ്മ പറഞ്ഞു കാര്യാക്കേണ്ട സമയ. അത് ഇമ്മന്റെ സങ്കടം കൊണ്ട് പറയാക്കാർ. ഇനി നീച്ച് സുഖലേ നമുക്ക് ആസരിക്ക് പോക. ആസത്തിരിക്കോ എവിടുക്കച്ച പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞാലേ അത് പറ്റിക്കോണന്നുണ്ടാവൂല. ഇനിയിപ്പോ ആരാ വിളിച്ചണത്? ആ ഓ പരീത്ത വിശേഷം അറിയാൻ വിളിച്ചാണ് ഓരോരുത്തര്. ഹലോ. ആ എത്താ കുഞ്ഞാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നിങ്ങള്? ഉണ്ടാകേക്കാരം ഉണ്ടായെങ്ക കാണാ. ഇഞ്ച കുടുംബത്തിലോ നമ്മളെ കുടുംബത്തിലോ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു ചതി ഉണ്ടായിക്കണോ ഉണ്ടായിക്കണോ നിങ്ങള് പറയ്. ഇത്രയും ദിവസം ഇതുമ പൂതി വെച്ച് കൊണ്ടടക്കേനി എന്നിട്ട് ഇപ്പൊ എത്തേ കിട്ടിയിക്കണ്. ശാപം പിടിച്ച പെണ്ണുങ്ങൾക്കാണ് ഈ അലസി പോകലുണ്ടാകുക. ഇവിടെ ആർക്കും ഇങ്ങനെ ഒരു പരിചയമല്ല. ഇപ്പൊ കെട്ടിക്കൊടുന്നിക്കണ മാസം നോക്കുകയാണെങ്കിൽ 8-9 മാസം ഇവിടെ ആയി. അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഒക്കെ കണക്കേ കാരം. ഇതിപ്പൊ ഇനി നോക്കാനൊന്നുമില്ല. ഇത് പോയിക്കണ് ഓനോളും കൂടി പോണ്ട്. ഞാൻ പോണൊന്നുമില്ലേ. ഇനിയിപ്പോ ഡോക്ടർമാരടുത്തേക്ക് പോകേണ്ട ഒരു കുറവുള്ളൂ ഇവിടെ. ആ നിങ്ങളോ ഇവിന്റെ ആട്ടം പോലെ വന്നോളി.
ഞാനേ ഒളിക്ക് തെളിഞ്ഞ റെസ്റ്റ് അല്ലേ, ഇന്നോളെ ഞാൻ പെരിയെ കൊണ്ടാക്കിയാലോ? ആ കൊണ്ടാക്കിക്കളന്നാല് റെസ്റ്റ് അല്ലേ, റെസ്റ്റ് അതിനിപ്പോ ഞാൻ ഒരു കുറവും വരുത്തണ്ട. അക്കരക്കുള്ള പോക്കും മുടക്കി ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ എത്തേണ്ടായത്, ആ പോക്കട് മുടങ്ങി കിട്ടി, ആ 10 രൂപ കിട്ടുന്നത് ഇല്ലാതെയായി. അതേ ഉണ്ടാക്കണത്, അല്ലാതെ എത്തുണ്ടായില്ല. നഷ്ടല്ലാതെ ലാഭം വല്ലതും ഉണ്ടായോ? നിങ്ങള് ഇമ്മ ഞങ്ങള് പോയിട്ടേ.